പ്രൈസ് ദി ലോർഡ്. എല്ലാ പവർ വിഷൻ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ മാസത്തിൽ തികച്ചും കാലോചിതമായ ഒരു വിഷയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ ദൈവവചനം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സ്ഥിരമായി പവർവിഷൻ കാണുന്ന പ്രേക്ഷകർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തെ പ്രമേയമാക്കി നടത്തിയ പ്രഭാഷണങ്ങൾ ഏറെ അനുഗ്രഹപ്രദം ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യങ് ജനറേഷൻ ഏറ്റവും ശ്രദ്ധേയമായ കാലികമായ ഒരു പ്രമേയം, എങ്ങനെയാണ് ഒരു തലമുറയുടെ കാലദൈർഘ്യം നിശ്ചയിക്കുക? ഒരു വ്യക്തിയുടെ ആയുസ്സല്ല, ഒരു ജനറേഷൻ അതിൻ്റെ കാലദൈർഘ്യം എത്രയാണ്? നമുക്ക് സിമ്പിളായി ഇങ്ങനെ പറയാം, ഒരു കുഞ്ഞ് ഇവിടെ ജനിക്കുന്നു, ആ കുഞ്ഞ് വളരുന്നു, യൗവനമാകുന്നു, അവസാനം വിവാഹിതനാകുന്നു. ആ വ്യക്തിക്ക് ഒരു കുഞ്ഞ് ഉണ്ടാകുന്നതുവരെയുള്ള കാലഘട്ടത്തെ ഒരു ജനറേഷൻ പീരീഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ കേരളത്തിൽ, നമ്മുടെ ഇവിടുത്തെ സാംസ്കാരിക രീതി വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 28 വർഷമാണ് ഒരു ജനറേഷൻ്റെ കാലം, അല്ലെങ്കിൽ ഒരു ജനറേഷൻ രൂപപ്പെട്ടു വരുന്ന കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം, ചിന്തിക്കാം. അങ്ങനെ പറയുമ്പോൾ 3 ജനറേഷൻ ഒരേ സമയം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ കോൺസെപ്റ്റിൽ, കോണ്ടെക്സ്റ്റിൽ വെച്ച് നോക്കിയാൽ. ഒരു യങ് ജനറേഷൻ ഉണ്ടാവും, പിന്നെ അവരുടെ ഒരു പാരൻറ് ജനറേഷൻ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഒരു ഗ്രാൻഡ് പാരൻറ് ജനറേഷനും ഉണ്ടാവും. ഏകദേശം 3 ജനറേഷനാണ് ഒരേ സമയം ഇവിടെ ഉണ്ടാകാൻ സാധ്യത. ചില കുടുംബങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ എന്നാലും ഏകദേശം ഇങ്ങനെ തന്നെയായിരിക്കും പോകുന്നത്. ഇതിൽ ദൈവം ഏറ്റവും ശ്രദ്ധ കൊടുക്കുവാനായി വേദപുസ്തകത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് യങ് ജനറേഷനെ തന്നെയാണ്, യങ് ജനറേഷനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് മേഖലകളിലൂടെ ഇന്ന് പകൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ യങ് ജനറേഷനെ ഗ്രൂം ചെയ്യുന്ന രീതികളെക്കുറിച്ച് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ യുവതലമുറ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തെ സേവിച്ചും സ്നേഹിച്ചും ജീവിക്കേണ്ടത് എന്നതിൻ്റെ ഉദാത്തമായ ഒരു മാതൃക വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നിന്ന് നിങ്ങളുമായി ഇന്ന് പ്രഭാതത്തിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മയെല്ലാം പൊതുവെ വിളിക്കുന്ന പേര് വിശ്വാസികളെന്നാണ്. വിശ്വാസികൾ, ഞാൻ വിശ്വാസത്തിലായിട്ട്, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട്, ഇങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിശ്വാസം, വിശ്വാസി, വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുവാൻ, നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഫാമിലി ആണെങ്കിൽ പോലും ഈ തീമിനോടുള്ള ബന്ധത്തിൽ, ഈ പ്രമേയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു സന്ദേശം, ഒരു വചനത്തിൻ്റെ റെവലേഷൻ നിങ്ങളുമായി ഇന്ന് പ്രഭാതത്തിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയുന്ന കുടുംബം എന്ന് പറയുന്നത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ഫാമിലി തന്നെയാണ്. നമ്മളെല്ലാം വിശ്വാസികളായതുകൊണ്ട് നമുക്ക് ഏറ്റവും ഉചിതമായ, ഏറ്റവും മനോഹരമായ എക്സാമ്പിളായി നമുക്ക് എടുക്കാൻ പറ്റുക വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം ദൈവം പറയുന്ന വാക്കുകളാണ്.
ഉൽപ്പത്തി പുസ്തക 18:19 യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവനെ നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് കനാൻ നൽകാൻ മാത്രമല്ല, ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തതിൻ്റെ പുറകിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവം തന്നെ പറയുന്ന വാക്കുകളാണ് നമ്മളിപ്പോൾ വായിച്ചത്. തൻ്റെ മക്കളോടും തനിക്ക് പിന്നീടുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? തൻ്റെ തൊട്ടു പുറകെ വരുന്ന ജനറേഷനെ നീതിയും ന്യായവും താൻ തൻ്റെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് അത് തൻ്റെ അടുത്ത തലമുറയെ പഠിപ്പിക്കുവാൻ, നയിക്കുവാൻ, ഗൈഡ് ചെയ്യുവാനായി ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത്ര പ്രാധാന്യമുണ്ട് വേദപുസ്തകത്തിൽ അടുത്ത ഒരു തലമുറയെ ഗ്രൂം ചെയ്യുന്ന കാര്യത്തിൽ. ശരിക്കും പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ആദാമിലൂടെയാണ് മനുഷ്യകുലം രൂപപ്പെട്ടു വരുന്നത്. എന്നാൽ അനുസരണക്കേട് മൂലം അത് കറപ്റ്റഡായി. അത് കഴിഞ്ഞ് ദൈവം വീണ്ടും അടുത്ത ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അത് നോഹയാണ്. നോഹയിലും ദൈവത്തിൻ്റെ പദ്ധതികൾ നടന്നു എന്ന് പറയുമ്പോഴും അതിനുശേഷം വന്ന അടുത്ത ജനറേഷനുകൾ വീണ്ടും കറപ്റ്റഡായി പോയപ്പോൾ ദൈവം തൻ്റെ പദ്ധതിയിൽ ഒരു വ്യതിയാനം വരുത്തുകയാണ്. ഭൂമിയിലുള്ള മനുഷ്യകുലത്തെ മുഴുവനും ദൈവിക ബന്ധാവിലേക്ക് നയിക്കുന്നതിനേക്കാളും ഒരു കുടുംബത്തെ ലോകത്തിന് മുമ്പിൽ മാതൃകയാക്കുവാൻ വേണ്ടി, ഒരു കുടുംബത്തെ ഒരു സ്പെസിമെൻ കോപ്പിയാക്കി നിർത്തിക്കൊണ്ട് ദൈവം തിരഞ്ഞെടുക്കുന്ന കുടുംബമാണ് അബ്രഹാമിൻ്റെ കുടുംബം. ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് അബ്രഹാം. ശരിക്കും അബ്രഹാമും സാറയും എപ്പോഴാണ് വിവാഹിതരായത് എന്ന് ബൈബിളിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മളൊരു 25 വർഷത്തിൻ്റെ കണക്കൊക്കെ പറയാറുണ്ട്. പക്ഷെ കനാനിലേക്ക് പുറപ്പെടുമ്പോഴും സാറ എന്ന് പറയുന്ന ഭാര്യ അബ്രഹാമിനുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 25-ലധികം ഏറെ വർഷങ്ങൾ അവർ വിവാഹിതരായി എന്ന് വേണം അനുമാനിക്കുവാൻ. അങ്ങനെ നോക്കുമ്പോൾ 26, 28, 30 വർഷം അബ്രഹാം കുടുംബസ്ഥനായിരുന്നു. പക്ഷെ വാക്തത്വ സന്തതി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ജനിച്ചത് എന്ന് നമുക്ക് കാണാം. സ്വാഭാവികമായും നമ്മൾ പറയുന്ന ഒരു കാരണമുണ്ട്, അത് ശരിയുമാണ്. ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുവാനായി, ടെസ്റ്റ് ചെയ്യുവാനായി ഈ സുദീർഘ വർഷങ്ങൾ കാത്തിരുന്നു എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. എന്നാൽ അതിൻ്റെ മറുവശം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു ടെസ്റ്റായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ, അതൊരു പരീക്ഷണമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിലുള്ള ആശ്രയബോധം വർദ്ധിപ്പിക്കുന്ന സമയങ്ങൾ എത്രത്തോളം അബ്രഹാമിനെ സ്വാധീനിക്കും എന്ന് ദൈവം നോക്കിയിരുന്നു എന്ന് പറയുമ്പോൾ, ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തെ രുചിച്ചറിയുവാനുള്ള ഒരു കാലഘട്ടം കൂടെ ഈ കാലയളവിൽ ദൈവം അബ്രഹാമിന് കൊടുത്തിട്ടുണ്ട്. ദൈവത്തെ രുചിച്ചറിയുവാൻ, ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഒരു കാലഘട്ടം ദൈവം അബ്രഹാമിന് കൊടുത്തു എന്ന് വേണം അനുമാനിക്കാൻ. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 23-ാം സങ്കീർത്തനമുണ്ട്. നമുക്ക് പിള്ളേരെ വിളിച്ചിട്ട് മക്കളെ വാ രാവിലെ 23-ാം സങ്കീർത്തനം വായിച്ചിട്ട് വേണം കേട്ടോ സ്കൂളിൽ പോകാൻ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ പരീക്ഷാ സമയമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പറയാം, മക്കളെ സദൃശ്യവാക്യം പഠിക്കണം കേട്ടോ, സദൃശ്യവാക്യം അതൊന്ന് വായിച്ചിട്ട് പോണേ. 31 ദിവസമുള്ള ഏതെങ്കിലും ഒരു മാസത്തെ നോക്കി നമുക്ക് വേണേൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി പറയാം, ഈ മാസം ഒരു ദിവസം ഒരധ്യായം, അങ്ങനെ 31 അധ്യായങ്ങൾ ഈ ഒരു മാസം കൊണ്ട് തീർക്കണം എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ സൺഡേ സ്കൂളിൽ വിടാം, അല്ലെങ്കിൽ യൂത്ത് മീറ്റിങ്ങിന് വിടാം, ഏതെങ്കിലും കൗൺസിലറുടെ അടുത്തേക്ക് വിടാം. പക്ഷേ
അബ്രഹാമിന് ഇതൊന്നും സാധ്യമല്ല. കാരണം അബ്രഹാം ജനിച്ച കാലത്ത് 23 സങ്കീർത്തനമില്ല. 23 സങ്കീർത്തനം രചിച്ചത് ദാവീദല്ലേ? അബ്രഹാമിനും എത്രയോ തലമുറകൾക്ക് ശേഷമാണ് ദാവീദ് ജനിക്കുന്നത്. അപ്പോൾ 23 സങ്കീർത്തനം ഇല്ല. സദൃശ്യവാക്യങ്ങളുണ്ടോ? ഇല്ല. കാരണം ദാവീദിന് ശേഷമുള്ള ശലോമോനല്ലേ സദൃശ്യവാക്യങ്ങൾ ഉണ്ടാക്കിയത്, രചിച്ചത്. അപ്പോൾ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ ഇസഹാക്കിനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി തൊട്ടുള്ള ഒറ്റ പുസ്തകവും അബ്രഹാമിൻ്റെ കയ്യിലില്ല. കാരണം അവ രചിച്ചത് മോശയല്ലേ? എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം, ഏകദേശം 400 വർഷങ്ങൾക്ക് ശേഷമാണ് മോശയിലൂടെ ആ കൽപ്പനകൾ വരുന്നതും. മോശയാണ് ഉൽപ്പത്തി പുസ്തകം 1 സൃഷ്ടി ചരിത്രമൊക്കെ രേഖപ്പെടുത്തുന്നത് എങ്കിൽ അബ്രഹാമിൻ്റെ കയ്യിൽ ലിറ്ററലി ഒരു പുസ്തകവും ഇല്ല. അബ്രഹാമിൻ്റെ കയ്യിൽ ഒരു പാഠപുസ്തകവും ഇല്ല. സിയോൻ ഗീതാവലി ഇല്ല. വേഴ്സ് വ്യൂ ഇല്ല. ഇതൊന്നുമില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാകുന്നത്. അടുത്തൊരു ജനറേഷനെ ഗ്രൂം ചെയ്തെടുക്കണം അബ്രഹാം. അതിനാണ് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ തന്നെ കുറേ സമയം ഒരു കുഞ്ഞ് ജനിക്കുന്നതിന്, പ്രത്യേകിച്ചും വാഗ്ദത്ത സന്തതി ജനിക്കുന്നതിന് ദൈവം മാറ്റിവെച്ചതിൻ്റെ ഒരു കാരണം ഈ കാലയളവിൽ വേണം ദൈവമാരാണെന്ന് അബ്രഹാം മനസ്സിലാക്കാൻ. ദൈവമാരാണെന്ന് അബ്രഹാം മനസ്സിലാക്കിയാലല്ലേ അബ്രഹാമിന് ഇസഹാക്കിനെ പഠിപ്പിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവാനുഭവങ്ങൾ ഏറെ ആവശ്യമായിരുന്നു. പുസ്തകമില്ല, പാഠപുസ്തകമില്ല, സൺഡേ സ്കൂളില്ല, യുവജന പ്രസ്ഥാനമില്ല, ഒന്നുമില്ലാത്ത ഒരു കാലത്ത്, ബൈബിൾ പോലും ഇല്ലാത്തൊരു കാലത്ത് അടുത്ത ഒരു ജനറേഷനെ ദൈവിക വഴിയിൽ നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കാൻ കൽപ്പിക്കണമെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഏട് പോലും, ഒരക്ഷരം പോലും ഇല്ലാത്ത കാലത്ത് അത് കുറച്ച് ശ്രമകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവത്തെ രുചിച്ചറിയുവാൻ ഒരു നീണ്ട കാലയളവ് അവിടെ ആവശ്യമായിരുന്നു. അത് ശരിക്കും ദൈവം അബ്രഹാമിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ അബ്രഹാമിന് ഇസഹാക്കിനെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അത് തന്നെ അനുഭവത്തിൽ നിന്നും പഠിപ്പിച്ച കാര്യങ്ങളാണ്. അനുഭവത്തിൽ നിന്നും പഠിപ്പിച്ച കാര്യങ്ങൾ, താൻ ശരിക്കും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം മാത്രമേ അദ്ദേഹത്തിന് ഇസഹാക്കിനെ പഠിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വളരെ വൈറ്റലായ ചില കാര്യങ്ങൾ അബ്രഹാം ഇസഹാക്കിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചിലത് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളുമായി പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയാണ് വാസ്തവത്തിൽ നമുക്കൊരു മിസ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഒരല്പം അപകട മേഖലയിലാകുന്നത്. കാരണം നമുക്ക് മക്കളെ കത്തിരിപ്പിയോ ഉണ്ട് കേട്ടോ, പോണേ, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ കേട്ടോ, കൃത്യസമയത്ത് ചെല്ലണേ എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ പിള്ളേരെ വേണമെങ്കിൽ പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ ടീമിനകത്ത് കൊണ്ടുവിടാം. അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. പക്ഷേ അനുഭവങ്ങൾ കൈമാറാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ കുഞ്ഞെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാ മോനെ മോളെ ഈ കാര്യം നേടിയത് എന്ന് പറയുവാൻ തക്ക എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് യങ്ങർ ജനറേഷൻ സ്പിരിച്വലി കരുത്തുള്ള ജനറേഷനായി മാറുന്നത്. അബ്രഹാമിന് ഇസഹാക്കിനെ പഠിപ്പിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 3 ഞാൻ പറയാം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മക്കളെ ഞാൻ വിഗ്രഹാരാധിയായിരുന്നു, പക്ഷെ തേജോമയനായ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് വിഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദർശനങ്ങൾ കണ്ട വ്യക്തിയാ. ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ അലയടിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞേ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചേ, ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ, അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇസഹാക്കിൻ്റെ കണ്ണുകൾക്കൊരു തിളക്കമുണ്ടായിട്ടുണ്ടാവില്ലേ? ഞാൻ കണ്ടതാ കുഞ്ഞേ, തേജോമയനായ ദൈവം ഇറങ്ങി വന്ന് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും ദൈവശബ്ദം കേൾക്കേണ്ട ആവശ്യകത എന്താണെന്ന് ഇസഹാക്കിന് പറഞ്ഞു കൊടുക്കാൻ, കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അബ്രഹാമിന് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെയാണ് നമ്മുടെ വെല്ലുവിളികൾ വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങുന്നത്. സോഷ്യൽ മീഡിയയുടെ
അതിപ്രസരം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ തുടരണമെങ്കിൽ ഉപദേശങ്ങൾ മാത്രം പോരാ, ശാസനങ്ങൾ മാത്രം പോരാ, അനുഭവങ്ങൾ കൈമാറേണ്ടതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഊരെന്ന് പറയുന്ന ബിഗ് സിറ്റി, മെട്രോപൊളിറ്റൻ സിറ്റി, ആ വലിയ നഗരത്തിൽ നിന്ന് അബ്രഹാം ഇറങ്ങിത്തിരിച്ച ആ ചരിത്രമൊക്കെ എന്തായാലും ഇസഹാക്കിനോട് അബ്രഹാം പറഞ്ഞിട്ടുണ്ടാവും. കനം പഠിപ്പിക്കും എന്ന് ദൈവത്തിന് ഉറപ്പായിരുന്നു. ദൈവശബ്ദത്തിന് കാതോർക്കുക, ദൈവത്തെ അനുസരിക്കുക തുടങ്ങിയ വൈറ്റലായ നിർണായകമായ പാഠങ്ങൾ അബ്രഹാം ഇസഹാക്കിന് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ കൈമാറിയത് കൊണ്ടാണ് ഇസഹാക്കിന് ആ വഴികളിലൂടെ നടക്കുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഞാൻ പ്രാരംഭത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ചില സമയങ്ങൾ വേർതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളൊരു കാര്യം, പ്രസംഗങ്ങളൊക്കെ ധാരാളമുണ്ട്, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ അനുഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുക എന്ന കാര്യം മറക്കരുത്. അബ്രഹാമിന് വേറൊരു കാര്യം പഠിപ്പിക്കാൻ പറ്റും. മക്കളെ, ഒത്തിരി കാശിൻ്റെ പുറകെ പോകല്ലേ കേട്ടോ, ഒത്തിരി പൈസയുടെ പുറകെ പോകല്ലേ. ദൈവം നമുക്ക് ആവശ്യത്തിന് തന്നിട്ടുണ്ട്, പക്ഷേ ഓവർ അംബീഷ്യസ് ആകരുത്, ഒത്തിരി ആർത്തി വേണ്ട കേട്ടോ എന്ന് പറയാൻ അബ്രഹാമിന് ആർജവമില്ലേ? ഉണ്ട്. ലോത്തും അബ്രഹാമും തമ്മിലുള്ള ആ ഒരു പ്രശ്നം നമുക്കറിയാമല്ലോ. എന്താ അബ്രഹാം പറയുന്നേ? അബ്രഹാം പറയുന്നത്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ എവിടെ പോകുന്ന, നീ തിരഞ്ഞെടുത്തോ, ഫസ്റ്റ് പ്രിഫറൻസ് നിനക്ക് എന്ന് പറഞ്ഞ് ലോത്തിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തപ്പോൾ വാസ്തവത്തിൽ സാമ്പത്തികത്തെക്കുറിച്ചുള്ള ഒരു ദൈവപൈതലിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്ന് കൃത്യമായിട്ട് അവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഉറപ്പായിട്ടും അബ്രഹാം പിന്നീട് ഇസഹാക്കിനെ ഇത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവില്ലേ? മക്കളെ നോക്ക്, ദേ നമ്മുടെ കസിൻ, നിന്റെ ഉപ്പാപ്പൻ കണ്ടില്ലേ, പോയ പോക്ക് കണ്ടില്ലേ, പോയിട്ട് എന്ത് സംഭവിച്ചു? മൊത്തം വെണ്ണീറായി തീർന്നില്ലേ? മുകളിൽ നിന്ന് തീയിറങ്ങിയില്ലേ? ഗന്ധകമിറങ്ങിയില്ലേ? എല്ലാം നശിച്ചു പോയില്ലേ? അങ്ങനെ പണത്തിന് വേണ്ടി പോകരുത് കുഞ്ഞെ, പണമൊക്കെ വരും, പണമൊക്കെ ആവശ്യമാണ്, അതെല്ലാം നമ്മുടെ പുറകെ വരും, പക്ഷേ അതിനെ പുറകെ പോകരുത്, അത് അപകടമാണ് എന്ന് പഠിപ്പിക്കാൻ, ജീവിതത്തിൽ നിന്ന് പഠിപ്പിക്കാൻ അബ്രഹാമിന് ആർജവം ഉണ്ടാവില്ലേ? ഇസഹാക്കിൻ്റെ കൺമുന്നിലെ റിയാലിറ്റി അല്ലേ അത്? ഉറപ്പായിട്ടും ഈ പാഠങ്ങളൊക്കെ കൈമാറാൻ അബ്രഹാമിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയമായി ഞാൻ അവിടെ കാണുന്നത്. എല്ലാം വിത്ത് എക്സാമ്പിളും എക്സ്പീരിയൻസുമായിട്ടാണ്, തൻ്റെ അനുഭവങ്ങൾ, മറ്റ് ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, തൻ്റെ അനുഭവങ്ങളാണ് ഇസഹാക്കിന് കൈമാറാൻ കഴിയുന്നത്. അബ്രഹാമിന് വേണമെങ്കിൽ പറയാം, മക്കളെ എനിക്ക് അബദ്ധമൊക്കെ പറ്റി കേട്ടോ, ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ പറ്റാതെ പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ അടിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, സത്യമായിട്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയോ? ദൈവം പറയുന്നതിന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണ്ട കേട്ടോ, അത് നമുക്ക് അനുഗ്രഹമാണ്. നമ്മളായിട്ട് ദൈവത്തെ സഹായിക്കാനൊന്നും പോണ്ട, ദൈവത്തിൻ്റെ സമയത്ത് കാര്യങ്ങൾ നടക്കട്ടെ. അനുസരണക്കേട് ദൈവമക്കൾ കാണിച്ചാൽ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ അബ്രഹാമിന് ഇസഹാക്കിനെ പഠിപ്പിക്കാൻ കഴിയില്ലേ? തൻ്റെ തന്നെ ജീവിതത്തിലെ അനുഭവങ്ങൾ ചേർത്ത് വെച്ചാൽ ഈ സന്ദേശം കൃത്യമായി ഇസഹാക്കിന് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. മനപ്പാഠവാക്യങ്ങൾ ആവശ്യമാണ്, താലന്ത് പരിശോധന ആവശ്യമാണ്, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ നമ്മൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിഞ്ഞാലേ അവരെ നിലനിർത്താൻ കഴിയൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആദിത്യ മര്യാദയെക്കുറിച്ച് അബ്രഹാമിനെ പോലെ വേറെ ആർക്കാ പറയാൻ പറ്റുക? ഇസഹാക്കിനോട് പറഞ്ഞു കാണും, കുഞ്ഞെ നിനക്കറിയാം, ഒരു ദിവസം എൻ്റെ വീട്ടിൽ 3 ഗസ്റ്റ് വന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, വന്നതാരാ? ദൈവം എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഞാൻ അവരെ കൂട്ടിയതും ഇവിടെ കയറ്റിയതും ഒക്കെ. 3 അപരിചിതരായ ആളുകൾ. മക്കളെ, ഒരു കാര്യം പറയാം കേട്ടോ, മറ്റുള്ളവരെ കരുതണം കേട്ടോ, മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കണേ, വീട്ടിൽ വരുന്നവരെ നന്നായി ഉപചരിക്കണം കേട്ടോ, വീട്ടിൽ വരുന്നവർക്ക് നല്ല കെയർ കൊടുക്കണം കേട്ടോ, ഹോസ്പിറ്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന പാഠം അബ്രഹാമിന് ഇസഹാക്കിനെ പഠിപ്പിക്കാൻ ദ ബെസ്റ്റ് എക്സാമ്പിൾ തൻ്റെ വീട്ടിലേക്ക് വന്ന ദൈവവും രണ്ട് ദൂതന്മാരും അല്ലേ? ആമേൻ.
ഇത് തന്നെയാ ദൈവം പറയുന്നത്. ഞാൻ അബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ്റെ അടുത്ത തലമുറയെ നീതിയും ന്യായവും യഹോവയുടെ വഴിയും അവൻ പഠിപ്പിക്കും. കാരണം അതുപോലത്തെ അനുഭവങ്ങളുണ്ട്. അതാണ് ഇതിനകത്തെ കാര്യം. അബ്രഹാമിന് ഇസഹാക്കിനെ പഠിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പാഠം ഉണ്ടായിരുന്നു. അത് പഠിപ്പിച്ചും കൊടുത്തു എന്നുള്ളതാണ് സത്യം. എന്താണെന്നറിയാമോ? മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കണം കേട്ടോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സോദോമും ഗൊമോറയും ലോത്തും ഒന്ന് നശിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. പണത്തിന് പുറകെ പോയവനാണെങ്കിലും നശിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇട്ടിവിൽ നിന്ന് ചോദിച്ചൊരു ദോഷമുണ്ട് മോനെ എന്ന് അബ്രഹാമിന് ഇസഹാക്കിനെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? കഴിഞ്ഞു. ചിലപ്പോൾ അബ്രഹാം എവിടെ നിന്നാണത് സംസാരിച്ചത്, ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇസഹാക്കിനെ കാണിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ നിന്നത്, ഇവിടെയാണ് ഞാൻ നിന്നത്, അവിടെയാ ദൈവം നിന്നത്, അവിടെയാ ദൈവം നിന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ 50 നിന്ന് താഴ്ത്തി കൊണ്ടുവന്നു, 10 വരെ എത്തിച്ചു. മോനെ അബദ്ധം പറ്റിപ്പോയി, നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് തമ്പുരാൻ്റെ കാല കയറി വീട്ടിരുന്നെങ്കിൽ നമ്മുടെ ലോത്തിൻ്റെ കുടുംബം തകരത്തില്ലായിരുന്നു. ഇൻ്റർസെഷൻ ഭയങ്കര പവറാണ് കേട്ടോ, പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട് എന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ചതാ എന്ന് അബ്രഹാമിന് ഇസഹാക്കിനെ പഠിപ്പിക്കാൻ കഴിയില്ലേ? കഴിഞ്ഞു. കഴിഞ്ഞു എന്നതിൻ്റെ തെളിവ് തൊട്ട് താഴെയുള്ള പുറകെ വരുന്ന അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസഹാക്കിൻ്റെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഇസഹാക്ക് പ്രാർത്ഥിക്കാൻ പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. എവിടെ നിന്ന് കിട്ടി ഈ പാഠം? അബ്രഹാമിൽ നിന്ന് കിട്ടിയതാ, അബ്രഹാമിൽ നിന്ന് മാത്രം കിട്ടിയതാ. നോക്കൂ എത്ര വൈറ്റലായ ഇൻഫോർമേഷൻസാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത പാഠങ്ങളാണ് അബ്രഹാം തൻ്റെ അടുത്ത തലമുറയെ പഠിപ്പിച്ചത് എന്ന് നമുക്ക് ഈ കുറഞ്ഞ മിനിറ്റിലെ ഈ ചില എക്സാമ്പിൾസിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രത്യേകിച്ച് പവർ വിഷൻ ഈ മാസം യങ്ങർ ജനറേഷന് വളരെ പ്രാധാന്യം കൊടുത്ത് ഒരു മാസം നീണ്ടു നിൽക്കുന്നതിൽ അനേക വിശ്രുതരായ ദൈവദാസന്മാരെ ഇവിടെ കൊണ്ടുവന്ന് ദൈവവചന പ്രഭാഷണങ്ങൾ നിർവഹിക്കുമ്പോൾ വളരെ ഗൗരവമുണ്ട് ഈ വിഷയത്തിന്, വളരെ കാലിക പ്രസക്തിയുണ്ട് ഈ വിഷയത്തിന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഉപദേശവും നമ്മുടെ ജീവിതാനുഭവങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്, സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ കുടുംബജീവിതം നിരീക്ഷിക്കുന്നുണ്ട്, അവർക്കും ദൈവം തമ്മിലുള്ള ബന്ധത്തെ നിരീക്ഷിക്കുന്നുണ്ട്. ദൈവത്തോടുള്ള അവരുടെ ഭയം, ദൈവത്തോടുള്ള അവരുടെ സ്നേഹം, ഇതെല്ലാം യങ്ങർ ജനറേഷൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞായറാഴ്ചത്തെ ഒരു പ്രസംഗം കൊണ്ട് മാത്രം അവരെ സ്വാധീനിക്കാനാവില്ല, അത് വേണം. പക്ഷെ അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ദൈവത്തിൽ നിന്നും പ്രാപിച്ച അനുഭവങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമുക്ക് എത്രത്തോളം ഇക്കാര്യത്തിൽ വിജയം വരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്രത്തോളം നമുക്ക് എന്ത് ലൈഫ് ലെസൺസ് ആണ് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്? അത്യാഗ്രഹമുള്ള ഒരു വ്യക്തിക്ക്, പണസമ്പാദനം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന വാക്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അഥവാ പറഞ്ഞു കൊടുത്താലും അതിനതിൻ്റെതായ ചൈതന്യവും ജീവനും ഉണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ അനുഭവങ്ങൾ വളരെ വിലപിടിച്ചതാണ്, വളരെ വിലപിടിപ്പുള്ളതാണ്. അതാണ് നമുക്ക് ഏറ്റവും മനോഹരമായി അടുത്ത തലമുറയിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് കൈമാറുവാൻ കഴിയുക എന്ന കാര്യം മറക്കരുത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ കൊടുക്കൽ മനോഭാവം, നമുക്ക് ദൈവദാസന്മാരോടുള്ള മനോഭാവം, ദൈവനാമത്തോട് നമ്മൾ കാണിക്കുന്ന ശുഷ്കാന്തി, ദൈവനാമത്തോടുള്ള ഭയം, ആത്മീക കാര്യങ്ങളിലെ നമ്മുടെ ഉത്സാഹം, ഇതെല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ ജീവിതഗന്ധിയായി അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ നമുക്ക് കഴിഞ്ഞാൽ, ഇൻസ്റ്റായുടെ കാലമാണെങ്കിലും ഇനി അതിനേക്കാൾ മികച്ച സാമൂഹിക മാധ്യമം ഏറ്റവും നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത നിലയിലുള്ള ഭാവനാത്മകമായ സോഷ്യൽ മീഡിയയുടെ കാലത്തേക്ക് അവരെത്തിയാലും, ഈ പറഞ്ഞു കൊടുക്കപ്പെടുന്ന പകരപ്പെടുന്ന പാഠങ്ങൾ ഓരോ സോഷ്യൽ മീഡിയയുടെയും കുത്തൊഴുക്കിൽ ഒലിച്ചു പോകില്ല. ഗ്യാരണ്ടി ആ കാര്യം, ഒലിച്ചു പോകില്ല.
കുടുംബ പ്രാർത്ഥനകളുടെ പ്രാധാന്യം, വീട്ടിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളുടെ പ്രാധാന്യം, ഇതൊക്കെ അടുത്ത തലമുറയെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും കഴിയും. ഞാൻ മാതാപിതാക്കളിൽ നിന്ന് ഫോക്കസ് ഒന്ന് മാറ്റി ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളോടായി എനിക്കിനി പറയാനുള്ള ചില കാര്യങ്ങൾ. ആ ഫാമിലിയിൽ തന്നെ നമ്മുടെ ഫോക്കസ് നിൽക്കട്ടെ, ആ ഫാമിലി തന്നെ മതിയാവും, കാരണം വിശ്വാസികളുടെ പിതാവല്ലേ. അതുകൊണ്ട് തന്നെ ആ ഫാമിലിയെ ഫോക്കസ് ചെയ്ത് നമുക്ക് യങ്ങർ ജനറേഷനിലേക്ക് കടക്കാം. ആരാണ് അവിടുത്തെ അടുത്ത തലമുറ എന്ന് പറയാവുന്ന വ്യക്തി? വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് തന്നെ. അബ്രഹാമിൽ നിന്ന് ഞാൻ ഇനി ശ്രദ്ധ ഇസഹാക്കിലേക്ക് കൊണ്ടുപോകുകയാണ്. പ്രിയ കുഞ്ഞെ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കാരണം മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ അതിനേക്കാൾ വലിയ ശരിയാണ് എന്ന കാര്യം നിങ്ങളെ പ്രാരംഭത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇസഹാക്കിനെന്നും തൻ്റെ വീട്ടിന് മുമ്പിൽ എപ്പോഴും താൻ എവിടെയാണോ താമസിക്കുന്നത്, തൻ്റെ പിതാവ് എവിടെയാണോ സെറ്റിലാകുന്നത്, എവിടെയാണോ കൂടാരമടിക്കുന്നത്, ആ കൂടാരം അടിക്കുന്ന ഇടത്ത് ഏറ്റവും മുമ്പിലായി താൻ എന്നും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച ഒരു യാഗപീഠോ. ഇസഹാക്ക് ഒരുപക്ഷെ അവിടെ പരിസരത്തുള്ള വീട്ടിലൊക്കെ പോയി നോക്കും, അവിടെ എങ്ങും ഇല്ല. പക്ഷെ തൻ്റെ വീട്ടിൽ മാത്രം, തൻ്റെ വീടിന് മുമ്പിൽ ഒരു യാഗപീഠം. അബ്രഹാമിനേക്കാൾ ധനികർ ഒരുപക്ഷെ നാട്ടിലുണ്ടാകും, അവരൊന്നും വീട്ടിൻ്റെ മുമ്പിൽ യാഗപീഠമില്ല. അതിച്ചിരി പുറകിലോട്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ, ഇച്ചിരി സൈഡിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ചില ഇസഹാക്കുമാരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുള്ള സത്യമാ. അയ്യോ, എന്തിനാ ഈ കുടുംബ പ്രാർത്ഥന? ഷോ, ആ സമയം കൂടെ ഒന്ന് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്തിനാ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നേ? മാതാപിതാക്കൾക്ക് ഭയങ്കര നിർബന്ധമാണ് ഞായറാഴ്ച പോയിരിക്കണമെന്ന്. ഇസഹാക്കിന് എന്നും അറിയാവുന്നൊരു യാഥാർത്ഥ്യമുണ്ട്, തൻ്റെ പിതാവ് അബ്രഹാം എവിടെ താമസിക്കുന്നു? താമസിക്കുന്ന ഇടത്ത് ഒരു യാഗപീഠം ഉണ്ട്. എന്താണ് ഈ യാഗപീഠം? ആരാധന എന്നൊക്കെ പറയാം. പക്ഷെ എനിക്ക് മറ്റൊരർത്ഥം കൂടെ പറയാൻ താല്പര്യമുണ്ട്. അത് ദൈവത്തോടുള്ള കടപ്പാടും സ്നേഹവുമാണ്. ആമേൻ. ദൈവത്തോടുള്ള കടപ്പാടും സ്നേഹവും. ഇസഹാക്ക് ചെന്ന് അബ്രഹാമിനോട് ചോദിക്കുക, അപ്പാ ഇതെന്തിനാ ഇതിങ്ങനെ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാമിന് പറയാൻ കഴിയും, എന്നെ ഊരിൽ നിന്ന് ഇവിടം വരെ എത്തിച്ചൊരു ദൈവം, വാക്തത്വങ്ങളുടെ നിവർത്തീകരണം കാണിച്ചു തന്ന ദൈവം, ആരാണ് ദൈവം എന്ന് എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ ശരിക്കും ഞാനും ദൈവവുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പിലെത്തിയതാ. അതിൻ്റെ ആ ഒരു സ്നേഹവും അതിനോടുള്ള കടപ്പാടുമാണ് ഈ യാഗപീഠം. ഇതെൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളതാ. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, പ്രാർത്ഥന, കാത്തിരിപ്പ് യോഗം, ഉപവാസ പ്രാർത്ഥന, ഇതിനൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പ്രഷറൈസ് ചെയ്യുമ്പോൾ, പോകാൻ നിർബന്ധിക്കുമ്പോൾ, കുഞ്ഞെ മറക്കല്ലേ, അവർ ദൈവത്തെ അറിഞ്ഞതിൻ്റെയും അവരെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെയും സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും അത് അടുത്ത തലമുറയിലേക്ക് എത്തേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തിയുമുള്ള അനുഭവമാണെന്ന് തിരിച്ചറിയുക. ആ യാഗപീഠമാണ് കുഞ്ഞെ ഇസഹാക്കിൻ്റെ വിജയമെങ്കിൽ കുടുംബമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും കുടുംബമായി ഒരുമിച്ച് പള്ളിയിൽ പോകുന്നതും നേരത്തെ പോകുന്നതും ഉപവാസ പ്രാർത്ഥനയിൽ ഒരു നേരമൊക്കെ ഉപവസിക്കുന്നതൊക്കെ അതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ്. ഇസഹാക്ക് അത് ചെയ്തു. കാരണം അബ്രഹാമിൽ നിന്ന് കിട്ടിയ പാഠങ്ങളല്ലേ, എല്ലാ വീട്ടിലും യാഗപീഠമില്ല, പക്ഷെ ചില വീടുകളിലുണ്ട്. എല്ലാ വീടുകളിലും കുടുംബ പ്രാർത്ഥനയില്ല, പക്ഷെ ചില വീടുകൾ കുടുംബ പ്രാർത്ഥനയുണ്ട്. അത്തരം കുടുംബങ്ങളിലാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ പിറുവിറുക്കണ്ട, നിരാശപ്പെടണ്ട, ഇതെന്താ ഇവിടെ മാത്രം എന്ന് പറയണ്ട. അത് നിങ്ങളുടെ അനുഗ്രഹമാണ്, അത് നിങ്ങളുടെ അനുഗ്രഹമാണ്. ദൈവവുമായിട്ട് മുൻ തലമുറ ചെയ്ത ചില ഉടമ്പടികളുടെ ബാക്കി പത്രമാണ്, അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് മാത്രമാണ്, നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾക്കറിയാമോ, പിന്നീട് ഇസഹാക്കും യാഗപീഠം പണിതെന്ന് എഴുതിയിട്ടുണ്ട്. എന്താ കാരണം? ഇസഹാക്കിനും മനസ്സിലായി, ഈ ദൈവം വിശ്വസിക്കാൻ കൊള്ളാം, ഈ ദൈവത്തെ ആശ്രയിക്കാൻ കൊള്ളാം. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ബൈബിളിലെ ഒരു സ്റ്റോറി പോലും കയ്യിലില്ല,
കുട്ടികളുടെ ബൈബിൾ അവരുടെ കയ്യിലില്ല, യൂത്ത് ബൈബിൾ അവരുടെ കയ്യിലില്ല. ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോഴും ഇസഹാക്കിൻ്റെ കാലത്ത് തൻ്റെ പിതാവിൻ്റെ യാഗപീഠം എങ്ങനെയായിരുന്നു, അതുപോലെ താൻ താമസിച്ചിടത്തും യാഗപീഠം പണിയുവാൻ ഇസഹാക്കിന് താല്പര്യം വന്നതിൻ്റെ കാരണം തൻ്റെ പിതാവ് ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടി കണ്ട അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പ്രാർത്ഥനയ്ക്കായി നിർബന്ധിക്കുന്നുവെങ്കിൽ, ഉപവസിക്കുവാനായി നിർബന്ധിക്കുന്നുവെങ്കിൽ, ഞായറാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരുന്നില്ല എങ്കിൽ, സഭയിലൊരു പ്രാർത്ഥന നടക്കുമ്പോൾ മൂന്ന് ദിവസം പോയേ പറ്റുമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ, ഫുട്ബോൾ മാച്ചുണ്ട്, IPL ഉണ്ട്, ISL എല്ലാം ഉണ്ട്, പക്ഷേ അത് മാറ്റിവെച്ചിട്ട് ഇവിടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് കയറിട്ട് വലിക്കുന്നത് പോലെ വലിച്ചാൽ അത് അവർക്ക് ദൈവത്തെ അറിയാവുന്നതിൻ്റെ ലക്ഷണമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് എന്ന കാര്യം മറക്കരുത്. ഇസഹാക്കിൻ്റെ ഏറ്റവും വലിയൊരു സംശയം, അങ്ങനെയൊന്നും ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ എനിക്ക് ഭാവനയിൽ വേദപുസ്തകം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇസഹാക്കിൻ്റെ ഏറ്റവും വലിയ ഒരു സംശയം എന്തായിരുന്നു സംശയം എന്നറിയാമോ? നാട്ടിലുള്ള എല്ലാവരും വീട്ടിൽ എല്ലാവരെയും താമസിക്കുന്നത് കെട്ടിടങ്ങളിലാണ്. തൻ്റെ ഉപ്പാപ്പം പോലും പോയി സോദോമിൽ ആദ്യം പോയി വെച്ചത് വീടാണ്. പക്ഷെ തൻ്റെ പിതാവ് മാത്രം ടെൻറ്റിൽ താമസിക്കുന്നു. തൻ്റെ പിതാവ് മാത്രം ടെൻറ്റിൽ താമസിക്കുന്നു. പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, കാരണം സമ്പന്നനായിരുന്നു, അല്ല അതിസമ്പന്നനായിരുന്നു അബ്രഹാം, പൈസ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു സ്ഥിരം സ്ട്രക്ചർ അബ്രഹാം ഉണ്ടാക്കിയില്ല. പകരം എവിടെ പോയാലും ഏത് സ്ഥലത്ത് താമസമാക്കാൻ പോയാലും അവിടെ എല്ലാം ഒരു ടെൻ്റ് അടിക്കലാ പരിപാടി. ഇസഹാക്കിൻ്റെ മനസ്സിൽ ഭയങ്കര സംശയമായിരിക്കും, അല്ല ഇതെന്താ ഇങ്ങനെ ഈ ടെൻ്റ്? നല്ല സ്ട്രക്ചർ ഉണ്ടാക്കാൻ പിതാവിൻ്റെ പോക്കറ്റിൽ കാശുണ്ട്, ബാങ്കിൽ അക്കൗണ്ടിൽ കാശുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. എവിടെ ചെന്നാലും കൂടാരം മാത്രം, എവിടെ ചെന്നാലും കൂടാരം മാത്രം. സംശയം മൂത്ത് 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 അവസാനം ഞാൻ വിചാരിക്കുന്നു ഇസഹാക്ക് ഒരു ദിവസം അബ്രഹാമിനോട് തൻ്റെ പിതാവിനോട് ചെന്ന് ചോദിച്ചു കാണും, അപ്പാ നമ്മളെന്താ ഈ ടെൻ്റിൽ കഴിയുന്നത്? ബാക്കി എല്ലാവരും സുഖമായി ജീവിക്കുന്നു, നമ്മൾ മാത്രം എന്താ ഈ ടെൻ്റിൽ കഴിയുന്നത്? അബ്രഹാം അതിന് മറുപടി കൊടുത്തു കാണും. ആ മറുപടി ഇങ്ങനെയാണ്, മക്കളെ നമുക്ക് നല്ലൊരു വീട് വെക്കാൻ ഇവിടെ സൗകര്യമില്ലാഞ്ഞിട്ടല്ല, സ്ഥലം കിട്ടാഞ്ഞിട്ടുമല്ല, പക്ഷെ ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചിട്ടുണ്ട്. ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചിട്ടുണ്ട്. ആ കാഴ്ച എന്താണെന്നറിയോ? ദൈവം ശില്പിയായി നിർമ്മിച്ചതും. ആമേൻ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരത്തെ ഞാൻ കണ്ടുകഴിഞ്ഞു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അബ്രഹാം ഇസഹാക്കിൻ്റെ തലയിൽ ചിലപ്പോൾ കൈവച്ചിട്ടുണ്ടാകും, നമുക്കറിയാവുന്ന ശീലം ഇതൊക്കെയാണല്ലോ. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, ദൈവമേ എന്നെ കാണിച്ച ഈ വിഷൻ ഈ കുഞ്ഞിനെയും കാണിക്കണേ. എബ്രായ ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, അവരെല്ലാവരും ദൂരത്ത് നിന്നത് കണ്ടുവെന്ന് എഴുതിയിരിക്കുന്നത്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഈ മൂന്ന് തലമുറയും മൂന്ന് മക്കളും മൂന്ന് പേരും മൂന്ന് ജനറേഷനും കൂടാരങ്ങൾ താമസിക്കാനുള്ള കാരണം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തെ ദൂരത്ത് നിന്ന് കണ്ടു എന്നുള്ളതാണ്. പ്രിയ കുഞ്ഞേ, ഈ ഭൂമിയിൽ എത്ര ഉന്നതനാകാൻ നീ ശ്രമിച്ചാലും നമ്മുടേത് ഇത് താൽക്കാലികമാണ് കേട്ടോ, മറക്കേണ്ട കാര്യം. നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കുന്ന ഒന്നുമില്ല, നിലനിൽക്കുന്നത് മുകളിലാണ്. ഏത് പുസ്തകം അത്ര ശക്തമായിട്ട് ഇറ്റേണിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ബൈബിള് പോലും എഴുതിയിട്ടില്ലാത്ത കാലത്ത് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ വാക്യങ്ങൾ അറിയാം അല്ലേ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഞങ്ങൾക്കായി സ്വർഗത്തിലുണ്ട്. ഇത് പൗലോസ് എഴുതുന്നു. എപ്പോൾ? എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പുറത്ത് എഴുതുന്നത്. പക്ഷെ അവിടെ ഇരുന്ന് അവർ കാണുകയാണ്. ഓ എന്തൊരു കാഴ്ച അല്ലേ, എന്തൊരു കാഴ്ച. ഇസഹാക്കിന് മനസ്സിലായി, വെറുതെ അല്ല കൂടാരത്തിൽ താമസിക്കുന്നത്. എത്ര ജീവിത സൗകര്യം നിങ്ങൾക്കുണ്ടെങ്കിലും കുഞ്ഞേ, ഈ ഭൂമി ശാശ്വതമല്ലെന്നും നമുക്ക് നിലനിൽക്കുന്നൊരു നഗരം മുകളിലുണ്ട് എന്നും നമ്മൾ അവിടേക്ക് പോകാനുള്ളവരാണ് എന്നും വേദപുസ്തകം പറയുന്നു, ആ പാഠം അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്.
എത്ര സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായാലും, ഒരുപക്ഷെ വിദേശത്ത് പല കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടാകാം, പല കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടാകാം, പക്ഷെ ഏതെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയാലും നിരാശപ്പെടണ്ട. കാരണം അതിനപ്പുറത്ത് ദൈവം വെച്ചിരിക്കുന്ന ഇറ്റേണലായ ചില അനുഭവങ്ങളുണ്ട്. ആ പാഠം ശരിക്കും ഇസഹാക്ക് പഠിച്ചിരുന്നു എന്ന് തന്നെയാണ് തൻ്റെ ജീവിതത്തിലും ശരിക്കും താൻ കൂടാരങ്ങളിൽ താമസിക്കാൻ കാരണം. നോക്കൂ, ആ കുടുംബത്തിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമാകുകയാണ്. എന്തുകൊണ്ടാണ് യാഗപീഠം? അത് ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. എന്തുകൊണ്ടാണ് കൂടാരം? എന്തുകൊണ്ടാണ് യാഗപീഠം? അത് റിലേഷൻഷിപ്പാണ്. എന്തുകൊണ്ടാണ് കൂടാരം? അത് നിലനിൽക്കുന്നതല്ല, ഇത് നിലനിൽക്കുന്നത് വരാൻ പോകുന്നേ ഉള്ളൂ എന്ന ബോധ്യം. മൂന്നാമത്തെ സംശയം ഇസഹാക്കിനുണ്ടായിരുന്നു. അത് പക്ഷെ പിതാവിനോട് ചോദിക്കാൻ മടി കാണിച്ച് കാണും. പിതാവിനോട് ചോദിക്കാൻ, മാതാവിനോട് ചോദിക്കാനൊക്കെ മടി കാണിച്ച് കാണും. എന്തായിരിക്കും എന്നറിയോ? അല്ല, എൻ്റെ അടുത്തുള്ള എല്ലാ കുട്ടികളുടെയും പാരൻസ് 50 വയസ്സ്, 60 വയസ്സ്, 45 വയസ്സ്, 48 വയസ്സ്, പക്ഷേ എൻ്റെ പാരൻസ് മാത്രം 112, 100. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താ ഇവിടെ സംഭവിച്ചത്? ബാക്കി എല്ലായിടത്തും യൗവനക്കാരായ മാതാപിതാക്കൾ, പക്ഷേ എനിക്ക് മാത്രം ഗ്രാൻഡ് പാരൻ്റെ പ്രായമുള്ള മാതാപിതാക്കൾ. എന്തായിരിക്കും കാരണം? ഞാൻ വിചാരിക്കുന്നു, ഇതെൻ്റെ ഭാവനയാണേ, ഞാൻ വിചാരിക്കുന്നു അവിടെ പേരെടുത്ത് നമുക്ക് പറയാൻ കഴിയുന്ന ഏക വ്യക്തി നമുക്കറിവുള്ളത് എലയാസറാണ്. അതുകൊണ്ട് എലയാസറിനെ ചെന്ന് ഇസഹാക്ക് കണ്ടു കാണുമെന്ന് വിചാരിക്കുക. അങ്കളെ, എലയാസറങ്ങളെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഇസഹാക്ക് ഒരുപക്ഷെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എലയാസറും അബ്രഹാമും ഇസഹാക്കിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എത്ര വൈകിയാലും ദൈവം വിശ്വസ്തനാ. എത്ര വൈകിയാലും ദൈവം വിശ്വസ്തനാ. ദൈവമൊരു വാക്ക് പറഞ്ഞാൽ, ദൈവമൊരു വാക്തത്വം തന്നാൽ, ഉറപ്പ്, അത് പാലിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തെ അക്കമഴിഞ്ഞ് വിശ്വസിക്കുവാൻ നാം തയ്യാറായാൽ, ദൈവത്തെ ആഴമായി വിശ്വസിക്കാൻ തയ്യാറായാൽ, ഉറപ്പായും വാക്തത്വങ്ങളെ നിവർത്തിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം അവിടെ ഇസഹാക്കിന് വ്യക്തമാകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞേ, നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചാലും, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോയാലും, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വൈകിയാലും, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. ദൈവത്തിൽ മാത്രം മുറുകെ പിടിക്കുന്നൊരു അനുഭവം ഉണ്ടാകുക. കാരണം അത് തൻ്റെ പിതാവിൽ നിന്ന് ഇസഹാക്ക് തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു വരും. എത്ര പഴകിയാലും, എത്ര പഴക്കം ചെന്നാലും, നടക്കില്ല, അസാധ്യം എന്ന് വിധി എഴുതിയാലും, അതിനപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം. തൻ്റെ മാതാപിതാക്കൾക്ക് ഒരിക്കലും ഇനിയൊരു പാരൻ്റാകാനുള്ള ഒരു സാധ്യതയുമില്ലാതിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ നിവർത്തീകരണത്തിൻ്റെയും ആഴത്തിലുള്ള സ്റ്റോറി അവിടെ ഇസഹാക്ക് പഠിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ബൈബിളില്ലാത്ത കാലത്ത്, നമ്മൾ ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്ത്, മൂന്ന് പ്രധാനപ്പെട്ട കാർഡിനൽ ട്രൂത്ത്സ് ആ ഭവനത്തിനകത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്ന് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ. ഏതൊക്കെയാണ് സന്ദേശം? അത് നമുക്ക് വേണമെങ്കിൽ 1 കൊരിന്ത്യർ 12 അവസാനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന വാക്യം നമുക്ക് കാണാം. 13 അവസാനം അതിങ്ങനെയാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്ന് കാർഡിനൽ ട്രൂത്ത്സും ആ ഭവനത്തിനകത്ത് അബ്രഹാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസഹാക്കത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇസഹാക്കത് മനസ്സിലാക്കുക തന്നെ ചെയ്തു. ഇതിൽ കൂടുതൽ എന്ത് പഠിപ്പിക്കാനാ? ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്കാനാ? എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, രണ്ടുപേരെയും ചേർത്തുകൊണ്ട് ഞാൻ പറയട്ടെ, വിശ്വാസം പഠിപ്പിക്കുന്നതിനേക്കാൾ, സ്നേഹം പഠിപ്പിക്കുന്നതിനേക്കാൾ, പ്രത്യാശ പഠിപ്പിക്കുന്നതിനേക്കാൾ വേറെ എന്തുണ്ട് ഇവിടെ പഠിപ്പിക്കാൻ? ഇതിനേക്കാളും ആഴമായ മൂല്യങ്ങളുള്ള വേറെ എന്തുണ്ട് ഈ ലോകത്ത് പഠിപ്പിക്കാൻ? എല്ലാ കാലത്തും നിലനിൽക്കുന്ന, ഏത് കാലത്തും നിലനിൽക്കുന്ന, ഏത് സാഹചര്യത്തിലും നിലനിൽക്കുന്ന ഈ മൂന്ന് കാതലായ സത്യങ്ങൾ ആ ഭവനത്തിനകത്ത് അരക്കിട്ടുറപ്പിച്ചു എങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ,
നമ്മുടെ ഭവനങ്ങളിലും ഈ മൂന്ന് സന്ദേശങ്ങൾ നിലനിൽക്കണം. ഒന്ന്, ദൈവസ്നേഹം. രണ്ട്, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. മൂന്ന്, വരാൻ പോകുന്ന ആ വലിയ യുഗത്തിൻ്റെ പ്രത്യാശ. ഇത് മൂന്നും നമ്മുടെ കുടുംബത്തിനകത്ത് അടിത്തറയിട്ട് പണിയപ്പെടണം. മാതാപിതാക്കൾ അത് തുടങ്ങി വെക്കണം. മക്കൾ അത് ശരിയായ നിലയിൽ സ്വാംശീകരിച്ചെടുക്കണം. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു നല്ല കുടുംബമല്ലേ? വെറുതെ അല്ല അവരെ വിശ്വാസികളുടെ പിതാവ്, ഏറ്റവും മികച്ച കുടുംബം എന്നൊക്കെ വേദപുസ്തകം വിശേഷിപ്പിച്ചത്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പറയാം, കർത്താവേ, ഈ മാസം പവർ വിഷൻ ഇങ്ങനൊരു വലിയൊരു സന്ദേശം ഞങ്ങളിലേക്ക് കൈമാറുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളും ഇത്തുപോലെ ഈ മൂന്ന് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഏതാണത്? ദൈവത്തിൻ്റെ സ്നേഹം. രണ്ട്, ദൈവത്തോടുള്ള വിശ്വാസം. മൂന്ന്, ദൈവത്തെങ്കിലുള്ള പ്രത്യാശ. ഈ മൂന്ന് സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. ഈ മൂന്ന് സന്ദേശങ്ങൾ നമുക്കും അനിവാര്യമാണ്. എല്ലാ ഭവനങ്ങളിലും ഈ നാളുകൾ ഇത് മൂന്നും അടിത്തറയിട്ട് പണിയപ്പെടുന്ന ഒരു മാസമായി ഈ മാസം മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉപരിപ്ലവമായ ചിന്തയ്ക്കപ്പുറത്ത് വളരെ ഗൗരവപൂർണം ദൈവവചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈമാറുന്ന ഈ സന്ദേശം നിശ്ചയമായും നമ്മുടെ കുടുംബത്തിൻ്റെ രൂപഭാവങ്ങളെ മാറ്റിമറിക്കും, സാഹചര്യങ്ങളെ മാറ്റിമറിക്കും, കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കും, അവരുടെ ജീവിത ശൈലിയെ മാറ്റിമറിക്കും, ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പറയാം, കർത്താവേ, ഇതുപോലൊരു കുടുംബം, അബ്രഹാമിൻ്റെ കുടുംബം പോലൊരു കുടുംബം, അത്തരമൊരു കുടുംബമായി എൻ്റെ കുടുംബവും മാറട്ടെ. മക്കളെ പഠിപ്പിക്കുന്ന അബ്രഹാം, പിതാവിൽ നിന്നെല്ലാം പഠിച്ചെടുക്കുന്ന ഇസഹാക്ക്, രണ്ടും തുല്യമായി ചേർന്ന് നിൽക്കുന്ന, ഏറ്റവും സന്തുലിതമായി ഇത് യോജിപ്പിച്ച് നിൽക്കുന്ന ഒരു മനോഹരമായൊരു കുടുംബം. അത്തരം ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ. ഒരുപക്ഷെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെയുള്ള ഈ കാർഡിനൽ ട്രൂത്ത്സ് ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത ഒരവസ്ഥയായിരിക്കാം. ഇന്ന് ഞാൻ ചുരുക്കം വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. അടുത്ത തലമുറ ഈ വലിയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന കരുത്തുള്ള മക്കളായി അവർ മാറട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. പവർ വിഷൻ കർത്താവെ ഒരുക്കിയിരിക്കുന്ന ഈ അനുഗ്രഹീതമായ പ്രമേയം അനേക കുടുംബങ്ങളുടെ രൂപീകരണത്തിന്, അനുഗ്രഹീതമായ കുടുംബങ്ങളുടെ രൂപാന്തരത്തിന് കാരണമാകുവാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ. മക്കളെ എക്സ്പീരിയൻസിൽ നിന്ന്, സ്പിരിച്വൽ എക്സ്പീരിയൻസിൽ നിന്ന് പഠിപ്പിക്കുന്ന മാതാപിതാക്കളും, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു നെക്സ്റ്റ് ജനറേഷനും, അത്തരം മനോഹരമായ കുടുംബം, മനോഹരമായ കാഴ്ച ഞങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. ഇതിന് വിഖ്യാതമായി നിൽക്കുന്ന അനുഭവങ്ങളെ ജയിക്കുവാനുള്ള ദൈവശക്തി അവിടുന്ന് നൽകണം. അങ്ങയുടെ കൃപ എല്ലാ ഭവനങ്ങളിലും ഈ സന്ദേശം കേൾക്കുന്ന, ഈ മാസം പവർ വിഷൻ ഒരുക്കിയ ഈ പ്രത്യേകമായ പ്രമേയം കേട്ട സകല കുടുംബങ്ങളിലും വെളിപ്പെട്ട് വരുവാൻ, നിലനിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.